അണ്ണാ ഇതാണ് ഞാൻ പറഞ്ഞ പാർട്ടി മിസ്സിസ് ഡിക് ഡിക്കമ്മായി എല്ലാരും വിളിക്കും ഇതാണ് ശ്യാം കാര്യങ്ങളൊക്കെ നീ പറഞ്ഞിട്ടുണ്ടല്ലോ പിന്നെ കൊള്ളാം കാര്യങ്ങളൊക്കെ നീയും പറഞ്ഞിട്ടുണ്ടല്ലോ മിക്സി വേണം എന്നെ കൊണ്ട് അരക്കാനും പിടിക്കാനും വയ്യ ഗ്രൈൻഡിങ് മെഷീൻ വേണം എന്നെ കൊണ്ട് ആട്ടാൻ പറ്റില്ല കുക്കിംഗ് റേഞ്ച് വേണം എന്നെ കൊണ്ട് തീയെത്തിയാനൊന്നും വയ്യ പിന്നെ മാർക്കറ്റിൽ ഞാൻ തന്നെ പോവും ദാരിദ്ര്യ കണക്കൊന്നും ചോദിക്കരുത് ആ പിന്നെ എന്നെ കൊണ്ട് താഴെ കിടക്കാൻ പറ്റില്ല അവളുടെ ബെഡ് ഇതെല്ലാം ഇപ്പൊ ജോലിക്ക് വരുന്നവരുടെ മിനിമം ആവശ്യങ്ങളാണല്ലോ അതിനായ പക്ഷേ അല്ല ഞങ്ങൾ ഈ ചെറുപ്പക്കാർ ചില കുശലത്തരങ്ങളെ കാണിക്കും അതിന്റെ ഇടയെ കൊണ്ട് ഡിക്കമായി തലയിടരുത് ഒന്നാം തീയതി കറക്റ്റായിട്ട് ശമ്പളം തരണം എന്നിട്ട് എന്ത് കുരുത്തക്കാട് വേണമെങ്കിലും നിങ്ങൾ കാണിച്ചോ ഐ ഡോണ്ട് മൈൻഡ് വെരി ഗുഡ് സോ യു ആർ അപ്പോയിന്റഡ് വെറുതെ വീട്ടിലേക്ക് ക്ഷണിക്കാൻ മാത്രമല്ല ഞാമെന്ന് എന്റെ പ്രിയ സഖേ അവിടെ കടന്നു വരാം ഞാൻ കല്യാണം കഴിക്കാൻ പോകുന്ന പെൺകുട്ടിയെ അണിയിക്കുവാൻ എന്റെ അമ്മ നിന്നാണ് എന്നെ തിരിച്ചെടുക്കുന്നത് നീ എന്റെ ഭാവി വധുവായി കഴിഞ്ഞു ഇനി ഇതൊരിക്കൽ ഞാൻ അണിക്കും നമ്മുടെ വിവാഹ നാളിൽ ആദ്യമായി തമ്മിൽ കണ്ടപ്പോൾ ഞാൻ എന്നോട് തന്നെ ചോദിക്കുകയായിരുന്നു എന്നാണ് എവിടെ വെച്ചാണ് ഈ അധരങ്ങൾ ഈ നുണക്കുഴികൾ ഈ കൺപീലികൾ ഞാൻ കണ്ടിരുന്നത് ഞാൻ ഓർമ്മിച്ചെടുത്തു അത് നീയായിരുന്നു ഞാൻ വിവാഹം കഴിക്കാൻ പോകുന്ന പെൺകുട്ടി അണിക്കാൻ എന്റെ അമ്മ എനിക്ക് തന്നാണ് ഈ മോതിരം ഇത് നിന്നെ അണിയിക്കുന്നു ഇനി നീ എന്റേത് മാത്രമായിരിക്കും നീ എന്റെ ഭാവി വധുവായി കഴിഞ്ഞു ഇനി ഒരിക്കൽ കൂടി ഞാൻ ഇത് അണിക്കും നീ എന്റെ വധുവാകുന്ന നാളെ പത്മ ആദ്യമായി തമ്മിൽ കണ്ടപ്പോൾ ഞാൻ എന്നോട് തന്നെ ചോദിക്കുകയായിരുന്നു എന്നാണ് എവിടെ വെച്ചാണ് ഈ അധരങ്ങൾ ഈ നുണക്കുഴികൾ ഈ കൺപീലികൾ ഞാൻ കണ്ടിരുന്നത് ഞാൻ ഓർമ്മിച്ചെടുത്തു എന്റെ നൂറ് നൂറ് കൗമാരി സ്വപ്നങ്ങളുടെ അവ്യക്തതയിൽ ഈ മുഖം ഉണ്ടായിരുന്നു ഞാൻ വിവാഹം കഴിക്കാൻ പോകുന്ന പെൺകുട്ടിയുടെ വിരലിൽ അണിക്കാൻ എന്റെ അമ്മ തന്നാണ് ഈ മോതിരം ഇത് നിന്നെ ഞാൻ അണിക്കുന്നു ഇനി നീ എന്റേത് മാത്രമായിരിക്കും എന്തായത് നീ എന്റെ ഭാവി വധുവായി കഴിഞ്ഞിരിക്കുന്നു ഇനി ഒരിക്കൽ ഞാൻ ഇത് അണിക്കും നീ എന്റെ വധുവാകുന്ന നാളിൽ ഇനി ഒരു സ്മോൾ അടിച്ചളയാം